ചേർത്തിലെ പാറപ്പള്ളി ആടെ ഉറൂസ് അടുത്താണ്. ഏപ്രിലിൽ 30-നോ 1-നോ അങ്ങനെ വന്ന് പറയുക പറയല്. അവർ പെങ്ങളാട് വന്നപ്പാ അത് ഇങ്ങാപ്പ എന്നാ ഇങ്ങാപ്പ എന്നാ ഞങ്ങളാട്ട് അല്ലെങ്കിൽ ബാപ്പയൊക്കെ നാട്ടിൽ പോവുക ചെയ്യാം. ആട്ടിൽ എന്നപ്പോൾ ആടെ ഒരു ഉറൂസ് കഴിക്കുന്നതാണ്, അവിടെ വെച്ച് ഉറൂസ് കഴിക്കണമെന്ന് ചേർത്തിൽ 4-ാം വളവിലാണ്. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ഞാനെൻ്റെ പെങ്ങളും മോൻ്റെ ശുക്കൂരിനെ കാട്ടി 2-3 മാസം മൂക്ക് കഴിയാം. ഞങ്ങൾ രണ്ടാം സൈക്കിൾ വരെ പോയി ചേട്ടി കൂടെ. അന്നേരം ചെറുപ്പക്കാരി സൈക്കിൾ നല്ല പൂതിയാണ്. സൈക്കിളുമ്പോൾ ഞങ്ങൾ 2-ാം കൂടി പോകണത്. ഇത് എല്ലാവരും പോയപ്പോൾ ആട് ചെന്നപ്പോൾ കാടുകൂടി കടക്കണ പാറ ഇപ്പോഴെ കണ്ണിലുണ്ട് കാണുന്നുണ്ട്. വേറെ ഒന്നും വലിയ ഒരു പൊത്തുണ്ട്. വയനാട് 4-ാം വളവിലുള്ള കാടാണ്, പെരും കാട്. ആട് ചെന്നപ്പോൾ ഇതൊക്കെ കണ്ട് കാണുന്ന ജിയാർത്തും ചെയ്ത് നിൽക്കാൻ വേണ്ടി അന്ന് മാപ്പ് കയ്യു സ്ക്രീൻഷേപ്പ് നല്ല ഓർമ്മ ഉണ്ട് എനിക്ക്. അതിൽ ഇവിടെ വന്നപ്പോൾ എന്നോട് ആണ് അളിയോണ്ടാണ് പറയുന്നത് ഇവിടെ ഞാർച്ച അയക്കണം. ഏതാ ഡേറ്റ് വെച്ച് ഇംഗ്ലീഷ് ഡേറ്റാണ് പറഞ്ഞത്, അറബി ഡേറ്റ് അല്ല പറഞ്ഞത്. ഇപ്പോഴും നാട് ഇംഗ്ലീഷ് ഡേറ്റ് കഴിക്കുന്നത്. അങ്ങനെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് 2 ദിവസം കഴിഞ്ഞ് കഴിക്കാൻ പോകണം. ഒരു പോത്തിനൊക്കെ വാങ്ങി അരിയൊക്കെ വാങ്ങിയിട്ട് തലേന്നേ പോയി ഒരു അലിമായിൻ്റെ കിണ്ടി ഞാൻ കൊണ്ടുവച്ചിരിക്കുന്നു. ഒന്നാം മൂത്ത് വെച്ച വെള്ളം കൊണ്ട് കൊടുക്കാൻ. അങ്ങനെ അന്ന് 11 മണിക്ക് 10:30 മണിക്ക് അങ്ങനെ എല്ലാം കൂടി പറ്റിയത് അടിച്ചിരണത്. പോത്തിനൊക്കെ അത് ഉസാറാക്കി ജോറൊക്കെ ഉണ്ട്. അതിലാടെ ബീച്ചൊക്കെ ഉസാറായിരിക്കുന്നു. അതിൽ കുഹൻ്റെ ഉള്ളിലാണ് കുറച്ച് വീട്ടിൽ 15 ആൾക്ക് ആടെ ഇരിക്കുക. അപ്പോൾ പുറത്ത് പാറിൻ്റെ മുകളിൽ ബീച്ചിരിക്കുന്നു. അതിൽ ചെയ്യുമ്പോൾ ഇവിടെ വന്നപ്പോൾ മൂത്ത് കഴിക്കാൻ പോകും. ഞാനാണ് ഒരു അലിമണി കിണ്ടിയിൽ തോട്ടിൽ വെള്ളം പോയി കൊണ്ടുവന്നാണ് ഒരു സ്ഥലത്തിരുന്ന് ആണങ്ങണിച്ചാൽ, പിന്നെ അപ്പുറത്തേക്ക് കുത്തി ആണങ്ങണിച്ചാൽ, ഒരു 3-4 സ്ഥലത്ത് ഇരിക്കുകയോ എണീക്കും. ഞാൻ ബള്ളു കയറ്റി ബാക്കിൽ തന്നെ ഞാൻ അമ്പലത്തിലുള്ള രീതിയിലുള്ളൂ. അങ്ങനെ എത്തി മൂത്ത് വെച്ച് ഇങ്ങോട്ട് എണീക്കുമ്പോൾ ഇവിടെ എല്ലാം കവറാണ്. അതാണ് അവിടെ നിൽക്കുക എണീറ്റത് എണീറ്റാ അതിൽ അളിയൻ ചോദിച്ചാൽ അപ്പോഴേക്കും വലിയ മതായി അറിയിൻ്റെ അളിയനാ മൂത്ത അളിയനാ. ഇവിടെ കവർ എന്ന് പറയാൻ മഹാന്മാരല്ലെങ്കിൽ കവർ ഉണ്ടോ എന്ന് ചോദിച്ചു. അന്നപ്പോൾ ഒരു ബടി ഉണ്ടായിട്ടുണ്ട്, ഒരു വീടിൻ്റെ ബടി പൈപ്പിനേക്കാൾ കുറച്ച് പണ്ടുണ്ട്. ഇതാ കുത്തി ഇതൊരു വലിയൻ്റെ കവറാകുന്നുണ്ട്. ഇപ്പോഴും എൻ്റെ അറിവിലുണ്ട് അളിയൊരു കല്ലെട്ടാട്ട് ഞാൻ ചേച്ചി കാണ് കാടല്ലേ നിങ്ങൾ നേരെ കണ്ട അനുഭവം പറയുന്നത് കാണുകയാണല്ലോ. അളിയൻ കല്ലെടുത്താട്ട് മാറ്റി വെച്ചു. അളിയൻ തന്നെ ജയത്തിൻ്റെ അളിയൻ പറഞ്ഞു തരിക നിങ്ങൾക്ക്. രണ്ടും മൂന്നല്ലേ എൻ്റെ അളിയൻ തന്നെ പറഞ്ഞു തരിക നിങ്ങൾ ഈ കല്ലാട് മാറ്റി വെച്ചു. എല്ലാവരും പോയതിനു ശേഷം അളിയൻ മാന്തി വയ്ക്കുവാനാണ് അങ്ങനത്തെ മനസ്സനെയും മേളതായി നന്നായി. മൂടുകൽ കണ്ടപ്പോൾ മൂടിക്കാഞ്ഞാ സംശയം തീർക്കണ്ടേ. അത്രക്ക് അളിയനെ നിങ്ങൾ പറഞ്ഞില്ല പിന്നെ ആരാ ഇപ്പൊ പറഞ്ഞാലേ നമുക്കുള്ളത്? അതല്ലേ പറഞ്ഞു, അവര് മരണപ്പെട്ടു പോയി. നിങ്ങൾ ദൃശ്സാക്ഷിയാണ്. അപ്പൊ നിങ്ങളെ പോലുള്ള ഒരു മറച്ചു വെച്ചാല് ഞങ്ങളെ പോലുള്ള നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. മുത്തനബിയെ കളിയാക്കിയാണ് പറഞ്ഞാലും മൂപ്പര് മൂത്രമൊഴിക്കേണ്ട മൂപ്പര് മൂത്രമൊഴിക്കൂല അങ്ങനത്തെ അല്ലേ. ഞാൻ ചോദിച്ചാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും കളിയാക്കിയില്ലേ? ആ കൂട്ടർ റസൂലുള്ളാഹിന്റെ മേത്ത് ഒട്ടകത്തിന്റെ ചീനണിഞ്ഞ കൊടൽമാല ഇട്ടവരില്ലേ? അതിന്റെ അതിന്റെ ബാക്കിയാണ് അവിടെ ഉള്ളത്. നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അൽഹംദുലില്ലാ ഇതുപോലത്തെ ചരിത്രം ഇപ്പൊ നിങ്ങൾ നേരി കണ്ട ആളായി പറയുന്നത്. അളിയനും താമസി മുട്ടയും കത്തിയെടുത്ത് കുത്താൻ നിങ്ങൾക്ക് ചരിത്രം എനിക്കറിയാം. എന്നിട്ട് ഇതിന്റെ ബാക്കി എങ്ങനെയായിരുന്നു? പറഞ്ഞു എല്ലാ വർഷവും നടത്താൻ പറഞ്ഞു. ഇപ്പോഴും നടത്തുന്നുണ്ട്. ആ മക്കാമുകളെ കുറിച്ച് ഇതൊരു വലിയ കബറാണെന്ന് പറഞ്ഞു. മറ്റു കബറുകളെ കുറിച്ച് പറഞ്ഞു വന്നു. അത് അത്രക്ക് ഓർമ്മ ചെറിയല്ലേ. അത് ഓർമ്മയുണ്ട് ഇപ്പം പോണില്ല. അതാ പറഞ്ഞു അന്ന് കണ്ടത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഗൾഫ് പോയി. അക്കമ്മക്കാവിൻ്റെ പറഞ്ഞുതരാം. തിരിച്ച് വന്ന് 10 വർഷം കഴിഞ്ഞാലാ ഗൾഫ് പോയിട്ടു. അപ്പൊ ഒരു വഫാത്തായി പോയിക്കുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് വന്നപ്പോ ഒരു താഴത്ത് വെച്ച ഊസിക്കുന്നു. താഴത്ത് വെച്ച് ആളെ സൗകര്യത്തിന് കണ്ടിട്ട്. അപ്പൊ ഞാൻ ഹുസൈൻ്റെ ഒരാഴ്ച മുമ്പ് ചെന്നതാ. അപ്പൊ ഒരു പെട്രോൾ എടുക്കണ ഹുസൈൻക്കാന്ന് അറിയൂ. പിന്നെ തട്ടൂര് അബക്കർ അങ്ങനെ കുറച്ച് ആൾക്കാർ എനിക്ക് ആളെ വേറെ നിനക്ക് പരിചയമുണ്ട്. ഓരോരുത്തൊക്കെ ഞാൻ ചോദിച്ചു പറഞ്ഞു ഇതുപോലെ മുകളിലല്ല ഒരു ദിവസം അയക്കിയത് സാധാരണ. അപ്പൊ ഞാൻ വലിയ അയക്കും. അദ്ദേഹം വയസ്സായല്ലോ. അപ്പൊ നിങ്ങളിങ്ങനെ ചെയ്യുന്ന മോശമല്ലേ. അത് നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ പണ്ട് കഴിക്കുകയല്ല. മൂപ്പര് ഇവിടെ വന്ന് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ കഴിക്കുന്നത്. അപ്പൊ മൂപ്പര് വാക്ക് അവിടെ വെച്ച് കഴിക്കണമെന്നുണ്ടല്ലോ. പിന്നെ നിങ്ങൾ താഴ്ത്തി എത്തി കഴിക്കാൻ ശരിയാണോ എന്ന് ചോദിച്ചാൽ അതിപ്പോഴൊക്കെ വെച്ച് കഴിക്കാനാവും. അല്ലാണ്ട് അങ്ങനെ ആവില്ല അങ്ങനെ ആവില്ല എന്നറിഞ്ഞു. അപ്പൊ ഞാൻ കാലി നക്കി പോലെ മുകളിച്ച് കഴിക്കണം. കാലക്കൂല അവസാനം ഉസ്സനക്ക നല്ല മനുഷ്യനായി. മൂപ്പനോട് പറഞ്ഞു മെർക്കാർ ഞങ്ങൾ ഇപ്പോൾ പോയി എന്നെ വ്യാഴാഴ്ച ഞങ്ങൾ കമ്മിറ്റി കൂടെ തീരുമാനിച്ചേ അതിൽ ഞാൻ സംസാരിക്കുക. ഞങ്ങൾ കുറച്ചാൾ കൂടിയിട്ട് അതിൽ വിറ്റ വെള്ളാഴ്ച ഞാൻ ചെന്ന് നടക്കൂല അട്ട് സമ്മതിക്കുക എന്നാണ് ഞാൻ. അന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അങ്ങോട്ട് നാളെ മറ്റന്നാൾ പെണ്ണ് ഉച്ചക്ക് ഉറൂസ് കഴിച്ചോളി അവിടെ വന്ന് ഞാൻ തലേന്ന് രാത്രി അവിടെ ചുറ്റി ചെറുങ്ങനെ കഴിക്കും. നിക്കറ് എടുത്തു നിങ്ങൾ ഉറൂസ് കൊണ്ട് കഴിച്ചോളി തലേന്ന് രാത്രി അല്ലേ അത് അട്ടിലാണ് ആ ഞാൻ നടത്തുന്നതല്ലേ. അപ്പോൾ ഒരു പറ്റൂലെന്ന് പറഞ്ഞു. അസനക്കാൻ്റെ എല്ലാം സപ്പോർട്ടുണ്ട്.
ഞാൻ പറഞ്ഞു ഞാൻ അടുത്തുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞ പുസ്തകം നമ്മളല്ലേ കണ്ടത്, ബഹുമാനപ്പെട്ടവരോട് നടത്തി കാണിച്ചത്. പുസ്തകം എടുത്താൽ പറഞ്ഞു ഞാൻ ചാക്കാരിയും വാങ്ങും, സ്ഥലം ഒരാടിനെയും വാങ്ങും. സിയമത അവിടെ ചാർത്തിയ പൂർവ്വസൈനും ഇപ്പോൾ തയ്യാറച്ച നടത്തുന്നത്. അതുകൊണ്ട് ഞാനത് നടത്താൻ തീരുമാനിച്ചു. തലേന്ന് രാത്രി ഒരു പണ്ട് ഒരു കേൾക്കുന്നില്ല, നിങ്ങൾ സഹകരിക്കാവുന്നതാണ്. ഞങ്ങൾക്ക് എത്രയാളെ വണ്ടി എന്ന് ചോദിച്ചു. ഉസ്താദിനോട് പള്ളിക്കാന്ന് പറഞ്ഞത്. മൂപ്പ രണ്ട് ജീപ്പിന് മൂപ്പര് കുട്ടികളെയും കൊണ്ട് നേരായിട്ട് വന്നു. അപ്പോൾ ഞാൻ ഇരിക്കുന്ന തലേന്ന് രാവിലെ പോയിട്ട് എൻ്റെ ഒരു ജീപ്പ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അതും ഗ്യാസും കുറ്റിയും അടുപ്പും ഒക്കെ എടുത്ത് പോയി ഒരാൾക്ക് അരി പോയതിനെ മാണ്ട എല്ലാ സാധനവും നെയ്ച്ചുകൊണ്ട് പിന്നെ ഒരു ആടിനെ മയക്കേ അത് നമുക്കുണ്ടാക്കി ചെയ്യുന്നത്. ആടിച്ചെന്നൊക്കെ റെഡിയാക്കി കൊണ്ടുക്കുമ്പോഴാണ് ഇവരും ഇങ്ങനെ വന്ന എല്ലാവരും കൂടി തല്ലോടി പോയി. കുറപ്പ് എന്താ ഞാൻ നടത്തുമെന്ന് കൊണ്ടമാരിയും ഉണ്ടാകും പോയത് കുറച്ച് ഒരു ഒരു കച്ചക്കല്ല എന്തിനും നമുക്ക് തയ്യാറെടുത്ത്. അങ്ങനെ ആടിച്ചെന്ന് പോയി എല്ലാവരും ഇങ്ങോട്ട് ഓരോരുത്തരോരുത്തരും കയറി ഉള്ളി ഓടിക്കാൻ എല്ലാവരും കൂട്ടാൻ നിൽക്കുക. ഞാൻ നല്ലോണം ലേറ്റൊക്കെ വിറ്റ് ചെയ്ത് രാത്രി 7 മണി കൊണ്ടാൽ പോലും വന്ന് മരി വീട്ടിലെത്തിക്ക് പോയി മരി സ്കെച്ച് നല്ല നിൽക്കുന്നത് ഊണ്ട് ഒറു സെറ്റ് തന്നെ എല്ലോണായിട്ട് നടത്തി ഒരു 12 ഹാജരാത്തി വരെ നടത്തിക്കേ വാറ പോലെ തന്നെ. അങ്ങനെ ആണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. പിന്നെ അതിന് ശേഷം വീണ്ടും ഒക്കെ പോകുന്ന തന്നെ ടാസ് മാറ്റി. കാരണം അങ്ങനെ ആക്കി കടമ മുളയിലുണ്ടായിരുന്നു അത് ഞാൻ ആക്കി. അത് ഞാനവിടെ പറയില്ല. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ പറ്റ ഗൾഫിൽ പോയി പെളിഞ്ഞ് പാപ്പറായിട്ടാണ് തിരിച്ചു തന്നെ കുറേ കടങ്ങളൊക്കെ അയച്ച്. അതിലിവിടെ വന്നിട്ട് ഒരാളിനോട് പറഞ്ഞ് പറപ്പള്ളിക്കലൊരു വലിയാരുണ്ട് അയാളൊക്കെ ഉള്ളതാണ് ഉള്ളക്കാന്ന് പറയും എൻ്റെ നാട്ടുകാരനാണ് അതുള്ള മൂപ്പരനെ കൊണ്ടുപോകണം. മൂപ്പര് ചോദ്യത്തിൽ മക്കാൻ വേണ്ടി തൊട്ടത്തെ താമസിക്കുന്നത് മൂപ്പരനെയും കൊണ്ടുപോകാൻ ഞാൻ പരിചയമുള്ള ആൾ തന്നെ ചെറുപ്പത്തിൽ പരിചയമുള്ള. അങ്ങനെ മൂപ്പര് കണ്ടുപോയി എനിക്ക് ഉറപ്പായി ഒന്ന് രണ്ട് കാര്യം പറഞ്ഞപ്പോൾ. കാരണം എനിക്കൊരു 14 വയസ്സുള്ള അമ്മ പുരയിൽ വന്നപ്പോൾ എൻ്റെ പുരയിൽ മുകളിൽ ആ റൂബിൽ മൂപ്പര് കടക്കുക സ്ഥിരമായി വന്നാൽ ആ സ്ഥാനത്ത് നോക്കിയാൽ താഴത്തെ കൊലയിലേക്ക് കാണൂല മിറ്റത്തൊക്കെ കാണും. ഇയാൾക്ക് വന്ന് 14-15 വയസ്സേ ഉള്ളൂ ആ ടി സി ഉസ്താദിനോ എൻ്റെ കടയിൽ 1.5 വയസ്സാധ്യേ ഉള്ളൂ. മൂപ്പര് വന്നിട്ട് ഈ ജനങ്ങൾ കൊലയിൽ കണ്ടിട്ട് ഇയാൾ കിണറിൻ്റെ ബാക്കിൽ പോയി നിൽക്കുക ഒരു മുത്തലിയും കുട്ടിയാണല്ലോ. അങ്ങനെ ഞാൻ റൂമിൻ്റെ അടുത്തുണ്ട് പറഞ്ഞ ഷെയ്ഖിൻ്റെ പള്ളിക്ക് അയാളെ ആ മൂപ്പൻ്റെ ആളുള്ള അയാളോടാണ് പറയുന്നത് ആ കിണറിൻ്റെ ബാക്കിൽ ഒരു മുത്തലിയും കുട്ടി ഇരിക്കുന്നുണ്ട് അയാളെയും കുട്ടി ഇങ്ങോട്ട് പോകാതെ കാണത്തില്ല മോൾ നോക്കിയാൽ കൊലയിൽ ഇങ്ങനെ അല്ലേ ഭയം പറയല്ലേ കാണൂല. അങ്ങനെ കൂട്ടി കൊണ്ടുവന്ന് ഈ ആവതല്ലാരാ അങ്ങനെ നേരെ കൊണ്ടുവന്ന് എന്തോ ഒരു 5 മിനിറ്റ് സംസാരിച്ച് പോലും അങ്ങ് പോവുകയും ചെയ്യും. നമ്മൾ സാധാരണ വരുന്ന കുട്ടികളൊക്കെ പോവുകയും ചെയ്യുന്നത്. അപ്പം എന്നോട് വെച്ച് മരക്കരട്ടി അന്ന് ഞാൻ വന്നപ്പോൾ എനിക്കോമല്ലേ ഹുസ്യം അടുത്ത് വന്നപ്പോൾ ഇനി അല്ലാണ്ടെങ്കിൽ ഞാൻ വന്ന് ഇനി എനിക്കറിയോ അപ്പോൾ ഞാൻ മേഡം ഞാൻ ആലം തർക്കലാകുമ്പോൾ അങ്ങനെ ഒരു ഓർമ്മ ആലം തർക്കൽ അങ്ങനെ 30 പരിചയപ്പെടുന്ന അങ്ങനെയാണ് ഞാൻ തിരിച്ചുസ്ഥാനിയായിട്ട്. അപ്പോൾ ഈ ഒരു ഓർമ്മയിൽ അങ്ങനെ ഞാൻ 30 പരിചയത്തിന് ഇങ്ങനെ പോകും. സിയമതായി പറഞ്ഞാൽ ഇത് ഇത് ഇരിക്കും ചെല്ലു അതിൽ ദിവസം മമ്പറത്ത് നിന്ന് കാണുന്നു ഞാൻ മമ്പറച്ചിട്ട് സിയമതായി മമ്പർ പറഞ്ഞാൽ ഞാൻ മമ്പത്തല്ലുള്ളത് ഞാൻ കടക്കിൻ്റെ പോലെയാണ് കാണാൻ സ്വപ്നം കാണാൻ കണ്ട് കണ്ട ബുദ്ധിമുട്ട് വന്നതിൻ്റെ കൈ വന്ന് ശ്രാഞ്ജലി അങ്ങനെ എന്താ ഇവിടെ ഒന്നുമില്ല രക്ഷിക്കണമൊക്കെ പറഞ്ഞ് അപ്പോൾ സിയമതായി ഞാനും കൂടി പുറത്തേക്ക് വരുന്ന നേരമാണ് ടി സി ഉസ്താദ് 4 ആട്ടും കറിയാണ് ഒക്കെ സ്വപ്നത്തിലാട്ടോ അങ്ങനെ കണ്ട് അങ്ങനെ സിയമതായി മൂപ്പര് കൈ വെച്ച് ഇപ്പം ഞങ്ങൾ നോക്കാനിട്ടോ എന്നാണ് ഏൽപ്പിച്ചു. അതിന് ശേഷം ഞാൻ മൂപ്പര് ഇതേ സദ്യ അടുത്തത് അതുകൊണ്ട് ഞാൻ പറയില്ല കേട്ടോ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞില്ല പറയലില്ല നിങ്ങൾക്ക് പറയുമ്പോൾ വേണ്ട പറയണം അതുകൊണ്ട് വളരെ പാടില്ലല്ലോ. എന്നെ മൂപ്പര് ഏൽപ്പിച്ചാ ഏൽപ്പിച്ച് സംസാരിച്ചോട്ടില്ലേ സിയമതായി കത്തിയുടെ സംഭവം കുറച്ച് മുമ്പ് സൂചിപ്പിച്ചില്ലേ. അത് ഈ കോഴിക്കോട് വരുന്ന സമയത്ത് ആരോ എന്താ ഉറ്റ കൊടുത്തതാ കള്ളക്കടത്ത് പോകുന്നത് കള്ളക്കടത്ത് പോകേണ്ടത് ആരെ കുറിച്ച് ചോദാനെ പറ്റി കള്ളക്കടത്ത് പോകുന്നുണ്ടെന്ന് എതിരാടുണ്ടാക്കിയല്ലോ മതപരമായിട്ട് വലിയാണല്ലോ. അപ്പോൾ പല പുത്തനാച്ച പല ആൾക്കാരുണ്ടെങ്കിലോ അതിൽ നിന്ന് ആരും ഉറ്റു കൊടുത്താണ് ഞാൻ പല അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഈ കസ്റ്റംസ് വന്ന് വണ്ടി കയ്യാണിച്ച് സിയമാരുടെ വണ്ടി അതിൽ അളിയൻ്റെ അളിയനുണ്ട് ഒപ്പരം മുട്ടയ്യുണ്ട് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ താമസിച്ചില്ല അളിയൻ പറഞ്ഞ ഓർമ്മ നല്ലോണം എനിക്ക് ഉണ്ട് ഞാൻ ചെറുതാണ് അതിൽ നല്ലതൊക്കെ സംസാരിച്ച് ഇവലിക്ക് വീടണേ അല്ല ഫുള്ള് മൂപ്പര് ഇറങ്ങിയങ്ങ് വണ്ടിയിൽ നിന്ന് മൂപ്പര് ഇറങ്ങിപ്പോ മൂപ്പര് തടഞ്ഞ പോലെയും പറഞ്ഞു മൂപ്പര് തടയണ്ട വണ്ടി വണ്ടി മൂപ്പര് സാധനം കൊണ്ടുപോകണ്ടല്ലോ വണ്ടി ചെക്ക് ചെയ്താൽ മതിയല്ലോ മൂപ്പര് മൂപ്പര് ഇറങ്ങി പോയി തുടണ്ട അങ്ങനെ പറഞ്ഞാൽ പോകണേ പൂവൽക്കാങ്കയിലുള്ളവരൊക്കെ അങ്ങനത്തെ അല്ലേ
കാഫർ എന്ന് ഉദ്ദേശിച്ചാൽ ഹിന്ദു അല്ലല്ലോ. മൂപ്പർ ഉദ്ദേശിക്കുന്ന കാഫർ എന്ന് പറഞ്ഞാൽ ഹിന്ദു അല്ല. കാഫർ എന്നുള്ള ഹിന്ദുവിനെ കുറിച്ചല്ല. നമ്മൾ പല പല ഞാൻ കാണലുണ്ട്. അപ്പൊ ഇയാളെ കാഫർ എന്ന് പറഞ്ഞാൽ ഓര് ഉദ്ദേശിക്കുന്ന അങ്ങനെ ഹിന്ദു എന്നൊരു കാണില്ല. ഓർക്ക് വാങ്കേജ് പോകണേ അതിൽ നേരെ കൊണ്ടുപോയി നടക്കുക. അയാളെ ഒരു ഓഫീസിലാണ് ചെന്നപ്പോൾ ആളെ ഞാൻ എടുത്തെടുക്കും. ഞാൻ ചെന്ന് നോക്കുമ്പോൾ എല്ലാവരും കാഫർ എന്നവിടെ ഉപയോഗിച്ചത് ഹിന്ദുക്കളെ കുറിച്ചല്ല, പെച്ചാളെന്നേ പറയല്ലോ. കാഫർ പറയല്ലോ പറയണേ. അപ്പൊ നമ്മൾ തന്നെ പറയുന്ന കാഫർ എന്ന് പറഞ്ഞാൽ ഹിന്ദു അല്ലല്ലോ. ആണോ? ഹിന്ദു മതക്കാർ, മുസ്ലിം മതക്കാർ, ക്രിസ്ത്യൻ മതക്കാർ, പാർട്ടി മതക്കാർ എന്ന് പറയൂ. കാഫർ എന്ന് പറഞ്ഞാൽ പേച്ചാണോ? അങ്ങനെയല്ല. നമ്മൾ എനിക്കറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല. ഇപ്പൊ നിങ്ങൾ തെറ്റേണ്ട രീതി തരണം. അപ്പോ ഉപരുദ്ധ ഇപ്പോഴും കാപ്പറേ കാപ്പറും തന്നെ. ഓർ ജാക്കി ഹിന്ദുക്കാണ്, ഹിന്ദുക്കൊണ്ട് ഉപ്പർ പറയില്ല. കാരണം പത്താം മാച്ചിൽ വൈദ്യരെ ഇനി സിയമുദാക്കി മഫാത്താണ് അതിനകത്ത് തൈലം കൊടുക്കരുത്. ആർപ്പി മാങ്ങാനാ പറയരുത്. തൈലം കൊടുത്തത് പത്താം മാസത്തിൽ വൈദ്യരുണ്ട്. ആർപ്പി മാങ്ങാൻ പറയും ഉപ്പക്ക് തൈലോ എണ്ണ നാണ്യമായി കൊടുക്കുക. അപ്പോ കാപ്പറ് എന്നുള്ള കണക്കൊന്നും മൂപ്പേർക്കില്ല. അത് ഞാൻ കണ്ടതാ പറയും. കാരണം നമുക്ക് അയാൾ പണ്ട് കാര്യമില്ല, അതിനായിട്ട് കണ്ടതാ. അപ്പൊ ആണ് എണ്ണ വാങ്ങി കൊണ്ടുവരും. അല്ല, ഞാൻ എന്താ പറയട്ടെ, എടുത്തു പറഞ്ഞ എന്താ പറയുക, കാഫർ എന്ന് പറഞ്ഞത് ഹിന്ദു മറ്റ് സമുദായത്തെ കുറിച്ചല്ല എന്ന് ഞാൻ എടുത്തു പറഞ്ഞത് എന്താ, ചില ആളുകൾ ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുമല്ലോ. ആ തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടിയാണ് മൂപ്പരെ പിടിക്കാന്നല്ലേ. അപ്പോ അയാളെടുത്തപ്പോ കത്തിയും കെടുത്ത അയില് കത്തി എടുത്ത ഒരാളെ അടിക്കരുത് വെച്ചാ പള്ളിയൻ്റെ ലുയക്കാരൻ എന്ന് ഉണ്ടായി കിട്ടി. അതുകൊണ്ട് കഴിച്ചു കഴിഞ്ഞ് കിട്ടില്ല. അയാൾക്ക് അത് ഇയാളൊക്കെ അതുകൊണ്ടാണ് ഉണ്ടായി കിട്ടുന്നത്. ഒരു പ്രശ്നം ഉണ്ടായില്ല. ഒക്കെ എത്തിട്ട് ഇത് വെട്ടിയാത്ത സാധനം ഉണ്ടാവും. ഒരു ഇത് കൊണ്ടുകൊടുത്ത മൂല ഉണ്ടാവും, പാച്ച് ഉണ്ടാവും, സ്വർണ്ണങ്ങൾ ഉണ്ടാവും, അങ്ങനെ കിളിപ്പാൽ കൊണ്ട് കൊടുക്കണ്ട്, കല്ലുകൾ ഉണ്ടാവും. ചെക്കിയാലേനെ മതിയല്ലോ, വെട്ടിയറച്ചും ഉണ്ടാവും. അന്ന് തന്നെ അപ്പാത്തവൻ്റെ കുറച്ച് മുമ്പ് വിതരണം ചെയ്ത് കോടിക്കാക്കുന്ന ഉറപ്പില്ലേ കൊടുത്തില്ല. ഫസ്റ്റ് പോലീസുകാർ ഒന്ന് നിയന്ത്രിക്കുമായിരുന്നല്ലോ കേട്ടോ. ഇതൊക്കെ നമ്മൾ കേൾക്കുന്നത് അനുഭവിച്ചല്ലേ. കൂടി പോയി അതൊക്കെ വിലയല്ല. എന്താ ഉച്ചത്തിൽ പറയുക, കേക്കട്ടെ. ഇങ്ങോട്ടെന്താ ലാസ്റ്റ് പൈസ മുണ്ടോടെ വായിരുത്തു. പൈസ കൊടുത്ത് തീർന്നതിന് ശേഷം ഡബിൾ നോക്കിയായിരുന്നു. ഡബിൾ മുണ്ട് എടുത്തിരുന്നു. ഈ പൈസ ചെരിഞ്ഞിരുന്നത് അതെടുത്തിട്ട് ആദ്യം മടവൂരിൽ രാമിൻ താത്ത എന്ന് പറഞ്ഞ ആ താത്ത കൊടുത്തു മുണ്ടെടുത്ത. ആ മുണ്ട് ഇന്നും അവർ സൂക്ഷിക്കുന്നുണ്ട്. ആ അവർ മരിക്കുമ്പോൾ കപ്പം പൊയ്യാണെന്ന് പറഞ്ഞു. പതയില്ല, ഇപ്പോഴും അയാത്തിലുണ്ട്. ഓ നേരെ പോകുമ്പോ മക്കമാട് കഴിഞ്ഞ പാടെ എടുത്താത്തൊരു വീടുണ്ട്. ഒരു മുരുമ്പച്ചിൻ്റെ കണ്ടോ? എനിക്ക് എനിക്കറിയാം. അടി മക്കമാട് കഴിഞ്ഞ പാട് പെണ്ണ അങ്ങോട്ട് പോകുമ്പോ എടുത്ത ഭാഗത്ത് വീടും ഞാൻ പോയിക്കാണ്. പിന്നെ ശേഖന കൈ കൊണ്ട് പൈസ വാങ്ങി കൊടുക്ക ചെയ്തിട്ടില്ല. അപ്പൊ നിവരെ കൊടുത്തായിട്ടറിഞ്ഞിട്ടില്ല. കൊടുത്തു പൈസ വാങ്ങിയിട്ടുള്ളൂ, കൊടുത്തിട്ടില്ല. നമ്മളറിയില്ല. വാങ്ങാനാ ചോദിക്കല്ലോ ആൾ കൊണ്ട് നോക്കും. ഞാൻ എടുക്കണ് മാങ്ങാട്ടക്കരി. ആ മാങ്ങാട്ടക്കരി ആട്ട് നോക്കന്നെ ഇല്ല. മാങ്ങ ആൾ കിട്ടും ഒന്നുമില്ല. അങ്ങനെ ആരെ കൊടുത്താ അതുപോലെ ഇങ്ങോട്ടും വാങ്ങി കൊടുക്കും. വർക്കത്തിൽ നിന്ന് ഇങ്ങോട്ടും കൊടുക്കും. അത് കിട്ട് എണ്ണി നോക്കൊന്നുമില്ല. അടും കൊടുക്കും. അത് നിൽക്കാൻ നിൽക്കണം. കാരണം ആ ഒത്തിരി ഐ വീതിട്ട് വണ്ടിൻ്റെ ഇപ്പോൾ വീതിട്ട് കിട്ടുന്നത് വാങ്ങാൻ കൊണ്ടിരിക്കും. അതിലുണ്ടാവില്ല. നേരിട്ട് അനുഭവിച്ച വൈകിട്ടല്ല. ഇന്ന് ശൈഖുനെ കണ്ട ആളുകൾ നിങ്ങളുടെ അറിവിൽ ഹയാത്തിലുണ്ടോ? നിങ്ങളെ കണ്ട ആളുകൾ നിങ്ങളെ എന്റെ പെങ്ങളെ മക്കൾ മൂത്ത മോൻ സക്കൂറൊക്കെ നേരിട്ട് തൂവ കഴുത്തുവേ കുത്തിയിരുന്നല്ലേ. ഒരു പ്രശ്നമില്ല. ശുക്കൂർ എപ്പോഴും തന്നെ ഇതിന്റെ പെങ്ങളും അണ്ടാളും അന്ന ചെറിയവനെ വന്നല്ലാണ്ടിരിക്കും. എന്റെ ജേഷന്മാരും ഒക്കെ തന്നെ പറഞ്ഞിട്ട് നമുക്ക് റെഡിയാക്കണം. എന്തായാലും ഇത്രയും നേരം സിയമുലിയുമായിട്ടുള്ള അനുഭവങ്ങൾ നേരിട്ട് അനുഭവിച്ച അനുഭവങ്ങളും അതുപോലെ നേരിട്ട് കൂടെ ഉണ്ടായപ്പോൾ നേരാരമായി ഒരു ഫത്തായി പോലെ ചേച്ചനാ ആ കബറ് എന്താ കുഴിച്ചെന്ന് പറഞ്ഞില്ല പിന്നീട്.
മൂത്ത പെങ്ങളെ ഭർത്താവ്. മൂത്ത പെങ്ങളുടെ ഭർത്താവ് അനുഭവിച്ച അനുഭവങ്ങളൊക്കെ നേരിട്ട് കണ്ടാരാണ് ഇവര്. എന്തായാലും അൽഹംദുലില്ലാ, നമുക്ക് ഇവിടെ വരാനും സി എം വലിയുള്ളാന്റെ മൗലിദ് അവിടുത്തെ മദദ് ഇത്രയും നേരം അവിടുത്തെ മദഹ് നമുക്ക് പറയാൻ അള്ളാഹു വലിയ തൗഫീക്ക് ചെയ്ത് ഇൻഷാല്ലാ അള്ളാഹു സ്വീകരിക്കുമാറാണ്. അവരുടെ പേരിൽ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ ആഖിറത്തിലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തേക്ക് ഷൈഖുനായോട് ഒപ്പം പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ ഇൻഷാല്ലാ. നിങ്ങളൊക്കെ സി എം വലിയുള്ളാനെ മഹബത്ത് വെക്കുന്ന നമ്മുടെ മടവൂർ കാഫിലെ കാണുന്ന മുഹിബ്ബീങ്ങൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറെക്കണം. ഇൻഷാല്ലാ നിങ്ങളുടെ നാട്ടിലും സി എം വലിയുള്ളാനെ കണ്ട ആളുകളൊക്കെ ഉണ്ടാവും. ഷൈഖുനായുടെ അനുഭവങ്ങൾ നേരിട്ട് അനുഭവിച്ച അനുഭവങ്ങളാണ് ഇവർ പങ്കുവെക്കുന്നത്. വരും തലമുറക്ക് ഇത് പഠിക്കാനും ഷൈഖുനാനെ കുറിച്ച് കൂടുതൽ അറിയാനും നമ്മുടെ ഈ പരിപാടി ഒരു കാരണമാകട്ടെ. അതിന് അള്ളാഹു നമുക്ക് തന്ന തൗഫീക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.